കസാഖിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാർ സുരക്ഷിതരെന്ന് വിദേശകാര്യ മന്ത്രാലയം. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കസാഖിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാർ സുരക്ഷിതരെന്ന് വിദേശകാര്യ മന്ത്രാലയം. തൊഴിലാളികളെ ഹോട്ടലിലേക്ക് മാറ്റിയതായും മന്ത്രാലയം അറിയിച്ചു. കസാഖിസ്ഥാനിലെ ടെങ്കിസ് എണ്ണപ്പാടത്ത് 150-ലേറെ ഇന്ത്യക്കാർ കുടുങ്ങിക്കിടന്നത്. കുടുങ്ങിയവരിൽ മലയാളികളും ഉണ്ടായിരുന്നു. തദ്ദേശീയരുമായുണ്ടായ സംഘർഷത്തിന് പിന്നാലെയാണ് തൊഴിലാളികൾ സ്ഥലത്ത് കുടുങ്ങിയത്. ഇന്നലെ രാവിലെ മുതലാണ് സംഘർഷം ആരംഭിച്ചത്. ലബനീസ് തൊഴിലാളി പോസ്റ്റ് ചെയ്ത ഒരു ചിത്രത്തെ ചൊല്ലിയാണ് സംഘർഷം തുടങ്ങിയത്. തദ്ദേശീയർ തൊഴിലാളികളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് പരിഭ്രാന്തി സൃഷ്ടിച്ചിരുന്നു. ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്ന കാര്യം ഇന്ത്യൻ എംബസിയെ അറിയിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. ആവശ്യമായ സഹായം നൽകുമെന്നും മന്ത്രി പ്രതികരിച്ചു. സഹായം അഭ്യർത്ഥിച്ച് വിദേശകാര്യ മന്ത്രാലയത്തെ തൊഴിലാളികൾ സമീപിച്ചിട്ടുണ്ട്. തൊഴിലാളികളെ പുറത്തെത്തിക്കാനുള്ള ആദ്യ ശ്രമം വിജയിച്ചിരുന്നില്ല. എന്നാൽ തൊഴിലാളികളെ രക്ഷിക്കാനുള്ള നടപടി തുടങ്ങിയെന്ന് വി മുരളീധരൻ അറിയിച്ചു. സംഭവത്തിൽ നോർക്ക റൂട്ട്സും ഇടപെട്ടു. മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നതിനെ തുടർന്ന് നോർക്ക റൂട്ട്സ് ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും സർക്കാരിന്റെ അഭ്യർത്ഥന. വിവരങ്ങൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. വക്താവായി മോഹൻലാൽ. അമ്മയുടെ വക്താവായി മോഹൻലാലിനെ തിരഞ്ഞെടുത്തു. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭരണഘടനയുടെ നിയമാവലി ഭേദഗതി ചെയ്യുന്ന കാര്യത്തിൽ എല്ലാ അംഗങ്ങളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് മോഹൻലാൽ. പുതിയ നിയമാവലികൾ സംബന്ധിച്ച് അംഗങ്ങൾ ആരും എതിർപ്പ് പറഞ്ഞിട്ടില്ല. ചില മാറ്റങ്ങൾ മാത്രമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കും. പ്രതികരണം ജനറൽ ബോഡി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട്. പുറത്തുപോയവരെ തിരിച്ചെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടന്നിട്ടില്ല. അവർക്ക് മടങ്ങി വരുന്നതിന് തടസ്സങ്ങളില്ല. അതിനുള്ള നടപടിക്രമങ്ങളിലൂടെ അവർക്ക് തിരിച്ചു വരാമെന്ന് മോഹൻലാൽ. ആക്രമിക്കപ്പെട്ട നടി സ്വമേധയാ സംഘടന വിട്ടതാണ്. സിനിമകളിലേക്ക് വിളിച്ചിട്ട് അവർ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അവർക്ക് തൊഴിൽ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അമ്മയുടെ ഭരണഘടനാ ഭേദഗതിക്കെതിരെ WCC നേരത്തെ രംഗത്ത് വന്നിരുന്നു. കരട് തയ്യാറാക്കിയത് ചർച്ചകളില്ലാതെ എന്നായിരുന്നു വിമർശനം. കണക്കിലെടുത്തത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ താൽപര്യങ്ങൾ മാത്രം. നിർദ്ദേശങ്ങളിൽ ചിലത് ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ്. അനിഷ്ട സംഭവങ്ങൾ തടയാൻ നടപടികൾ ഇല്ലെന്നും WCC പറഞ്ഞിരുന്നു. ഉപസമിതികളിൽ ഒന്നിലും വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നില്ല. WCCയുടെ അടിസ്ഥാന ഉദ്ദേശത്തെക്കുറിച്ച് നിശബ്ദത പാലിക്കുന്നു. രാജിവെച്ച നടിമാരുടെ തിരിച്ചുവരവിനെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കുന്നില്ല എന്നും പരാമർശം ഉണ്ടായിരുന്നു. ആവശ്യത്തിലുറച്ച് സ്വാശ്രയ മാനേജ്മെന്റുകൾ. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിലെ അനിശ്ചിതത്വം നീക്കുന്നതിനായി നാളെ മാനേജ്മെന്റും സർക്കാരുമായി ചർച്ച നടക്കും. July 3 നടത്താനിരുന്ന ചർച്ചയാണ് നാളെ തിരുവനന്തപുരത്ത് നടക്കുന്നത്. മാനേജ്മെന്റുകൾ കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചതിനാലാണ് ചർച്ച നേരത്തെ നടത്തുന്നത്. ഫീസ് പുതുക്കി നിശ്ചയിക്കാൻ വൈകിയതാണ് ഇത്തവണത്തെ പ്രവേശനം പ്രതിസന്ധിയിലാക്കിയത്. ഫീസ് നിർണയിക്കാതെ സർക്കാർ സ്വാശ്രയ മെഡിക്കൽ പ്രവേശന നടപടികൾ ആരംഭിക്കുന്നതിന് എതിരെയാണ് സ്വകാര്യ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷനും ക്രിസ്ത്യൻ പ്രൊഫഷണൽ കോളേജ് മാനേജ്മെന്റ് ഫെഡറേഷനും കോടതിയെ സമീപിക്കുന്നത്. കഴിഞ്ഞ തവണ ചെയ്തതുപോലെ ബോണ്ട് വാങ്ങി പ്രവേശനം നൽകാനാണ് സർക്കാർ തീരുമാനം. MBBS പ്രവേശനത്തിനായി സർക്കാർ നിയമസഭയിൽ മെഡിക്കൽ ബില്ല് അവതരിപ്പിക്കുകയും അത് നിയമമാക്കുകയും ചെയ്തിരുന്നു. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് ഫീസ് നിർണയ സമിതിയും മേൽനോട്ട സമിതിയും രൂപീകരിച്ച് അംഗങ്ങളെ നിജപ്പെടുത്തി. എന്നാൽ ഫീസ് നിശ്ചയിക്കുക എന്ന കടമ്പ മറികടക്കാൻ സർക്കാരിന് ആയില്ല. മെഡിക്കൽ മാനേജ്മെന്റുകളുമായി ചർച്ചയിലൂടെ ഒത്തുതീർപ്പിലെത്താനും നിലവിലെ പ്രതിസന്ധി മറികടക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതേസമയം ഫീസ് വർദ്ധിപ്പിക്കുക എന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടിലാണ് മാനേജ്മെന്റ്. ഡീംഡ് സർവകലാശാലകൾ വാങ്ങുന്ന ഉയർന്ന ഫീസ് വാങ്ങാൻ തങ്ങൾക്കും അവകാശമുണ്ടെന്നും അത് കോടതി അംഗീകരിച്ചതാണെന്നുമുള്ള വാദം മാനേജ്മെന്റ് സർക്കാരിന് മുന്നിൽ ഉന്നയിക്കാനാണ് സാധ്യത. ലോകകപ്പ് വിശേഷങ്ങളുമായി ഇനി കളിക്കളം. ഇംഗ്ലണ്ടിനെതിരെ രോഹിത് ശർമ്മയ്ക്ക് സെഞ്ചുറി. 107 ബോൾസിൽ നിന്ന് 101 റൺസാണ് രോഹിത് നേടിയത്. ഈ ലോകകപ്പിലെ മൂന്നാമത്തെ സെഞ്ചുറിയാണ് രോഹിത് നേടിയത്. അതേസമയം ഇന്ത്യക്ക് 2 നഷ്ടമായി. 76 പന്തിൽ 66 റൺസുമായി നാഗൻ വിരാട് കോഹ്ലി പുറത്തായി. രോഹിത് ശർമ്മയും ഒത്ത് 138 റൺസ് കൂട്ടുകെട്ടാണ് കോഹ്ലി പടുത്തു ഉയർത്തിയത്. ഇംഗ്ലണ്ട് ഉയർത്തിയ 338 എന്ന വിജയ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇന്ത്യ പൊരുതുന്നു. ആദ്യ ഓവറുകളിൽ തന്നെ KL രാഹുലിന് ഇന്ത്യക്ക് നഷ്ടമായി. 36 ഓവർ പിന്നിടുമ്പോൾ 2 198 എന്ന നിലയിലാണ് ഇന്ത്യ. ലോകകപ്പിൽ അരങ്ങേറ്റം കുറിച്ച ഋഷഭ് പന്തും ഉപനായകൻ രോഹിത് ശർമ്മയുമാണ് ക്രീസിൽ. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. ഹെഡ്ലൈൻസ് കാണാം നാളെ രാവിലെ 9:55. ശുഭരാത്രി.